ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ്. വെയിറ്റ്, സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ നിനക്കെന്ത് ക്വാളിഫിക്കേഷനാണുള്ളത്? വല്ല ക്വാളിഫിക്കേഷനും കയ്യിലുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈൻ മാസ്റ്ററിൽ വീഡിയോ കട്ട് ചെയ്യാനും ഫോട്ടോ കയറ്റാനൊക്കെ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ തുടർന്നോട്ടെ. ഇന്നലെയാണ് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് ഇറങ്ങിയത്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. മിക്കവാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എനിവേ, ഈ സിനിമ ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ലാലേട്ടൻ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ആദ്യം ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഒരു തരത്തിലും സിനിമയായിട്ടുള്ള ബന്ധമില്ലാത്തവരാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പറയാൻ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളോ? മോശമായിട്ട് പറയുന്നതല്ല. പക്ഷെ ഒരു സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണം. പിന്നെ ഇതിൻ്റെ ഒരു എഫേർട്ട്, ഇതിൻ്റെ പുറകിലുള്ള ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് കുടുംബങ്ങളുള്ളതാണ്. ഒരു സിനിമ മോശമാക്കുക എന്നുള്ളതല്ലോ. അല്ല ലാലേട്ടാ, നിങ്ങൾ ഈ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ പഠിച്ച് സിനിമയെക്കുറിച്ച് വലിയ ധാരണ ഒക്കെ ഉണ്ടാക്കിയിട്ടാണല്ലേ സിനിമയിലേക്ക് വന്നത്. അല്ല, അറിയാത്തതുകൊണ്ട് ചോദിച്ചാട്ടോ. ലാലേട്ടനോടുള്ള എല്ലാ റെസ്പെക്റ്റും വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ലാലേട്ടനെ താഴ്ത്തി കെട്ടി എന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഈ ജോലിയിലൊക്കെ കാണുന്ന പോലെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ക്വാളിഫിക്കേഷൻ വെച്ച് സിനിമ അളക്കാൻ നിന്നാ ഇന്ന് എത്ര ആളുകൾക്ക് സിനിമ പിടിക്കാൻ പറ്റും? ഒരു ഓഡിയൻസ് പാനലൊക്കെ വെച്ച് ഞാൻ ഡയറക്ഷൻ പഠിച്ചൊരു ഡയറക്ടറാണ്, അതല്ലെങ്കിൽ ആക്ടിംഗ് പഠിച്ചൊരു ആക്ടറാണ് എന്നൊക്കെ ഓഡിയൻസിന് മുന്നിൽ തെളിയിച്ച് അപ്രൂവലൊക്കെ വരുത്തി സിനിമ എടുക്കേണ്ടി വരാണെങ്കിൽ ഇന്ന് എത്ര സിനിമ ഇറങ്ങും മലയാള സിനിമയിൽ? കൊല്ലത്തിൽ മാക്സിമം പോയി കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ പടം അല്ലേ? തിയേറ്ററിലൊക്കെ കയറുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും. ഫസ്റ്റിൽ തന്നെ ഡയറക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചായിരിക്കും സിനിമ തുടങ്ങാം. ദിസ് ഡയറക്ടർ ഈസ് ക്വാളിഫൈഡ് BSc ഡയറക്ഷൻ ഇൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി എന്നൊക്കെ കാണിച്ച് പടം തുടങ്ങേണ്ടി വരും. നല്ല രസമായിരിക്കും അല്ലേ? അപ്പോൾ അല്ലാതെ എന്താ ഞാനിതൊക്കെ പറയാം? പബ്ലിക്കിൽ വന്ന് പൊട്ടത്തരം വിളിച്ച് പറയുന്നതിനില്ല ഒരു അതിര്. ഇങ്ങേർക്ക് തന്നെ അറിയില്ല ഇങ്ങേരെന്താ ഈ പറയണമെന്നുള്ളത്. എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ച് പറയുന്നത് ഇങ്ങേര് പറയുന്നത് എന്താണെന്ന് ഇങ്ങേർക്ക് തന്നെ ഒരു ബോധമില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. മുമ്പുള്ള ലാലേട്ടനിൽ നിന്നും ഇന്ന് ഒരുപാട് മാറി എന്നതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടൊന്നല്ല ലാലേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് മരക്കാർ പൊട്ടിയ സമയത്ത് നല്ല പടത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ നശിപ്പിക്കലെന്ന് മനസ്സിലാവില്ല. മോശം പടത്തെ മോശമാണെന്ന് പറഞ്ഞതാണോ? ഇജാതി പ്രൊമോഷൻ അല്ലായിരുന്ന പടത്തിന് കൊടുത്തത്? എന്തൊക്കെയാ പറഞ്ഞേ? മലയാളത്തിന്റെ ബാഹുബലിയാണ്, കേരളം ഞെട്ടിത്തരിച്ചു പോകും, ക്ലാസ്സാണ്, മാസാണ് എന്നൊക്കെ അല്ലേ? ഇങ്ങനൊക്കെ അടിച്ചു വിട്ടിട്ട് തിയേറ്ററിൽ അതിന്റെ ഒരു അംശം പോലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ തെരുവ് അറിയില്ലേ? രണ്ട് മൂന്ന് ഇംഗ്ലീഷ് സിനിമയിലെ ഭാഗങ്ങൾ അങ്ങോട്ട് വെട്ടിച്ചേർത്തൊരു പടം ഇറക്കി, അത്ര തന്നെ. അപ്പൊ പ്രതീക്ഷയുടെ ഭാരമായിട്ട് തിയേറ്ററിൽ പോയി ഓഡിയൻസിന് വിചാരിച്ചത്ര കിട്ടില്ല, അവര് പ്രതികരിച്ച്, അത്ര തന്നെ. അതിനുശേഷം കരിഞ്ഞു വന്നിക്കാണ്. പടത്തെ ചില ആളുകൾ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആര് നശിപ്പിച്ച്? നിങ്ങൾ തന്നെയല്ലേ ഈ പടത്തെ നശിപ്പിച്ച്? ഇജാതി പ്രൊമോഷൻ കൊടുത്ത് ഇമ്മാതിരി പടം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ തെറി പറയൂലേ? അതിന് ഓഡിയൻസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മിണ്ടാണ്ട് ഒരു സൈഡിൽ കൂടെ പടം ഇറക്കിയ പോലായിരുന്നു. അതാവുമ്പോ ഇത്ര എയർ കയറേണ്ടി വരില്ലായിരുന്നല്ലോ. മരക്കാറിനെക്കാളും എത്രയോ മോശമായ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, ആൾക്കാരൊന്നും എന്തുകൊണ്ട് അതിന് ഊക്കുന്നില്ല? അവിടെയാണ് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഡയലോഗും ഫാമിലി ഓഡിയൻസിന് പറ്റിയ പാടാണ് പോലും. ഏകദേശം അതേ ലെവലിൽ തന്നെയാണ് ആറാട്ടും പോകാനുള്ള സാധ്യത ഉള്ളത്. നല്ല രീതിയിൽ പടം കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ക്ലൈമാക്സ് കൊണ്ടുപോയി നശിപ്പിച്ചാണ്. അതിനുള്ളൊരു പ്രിക്കോഷൻ എന്നുള്ള ലെവലിലായിരിക്കും ഈ ഇന്റർവ്യൂ കൊടുത്തത്. ഇത് പറയുമ്പോൾ ഇങ്ങനെ വിചാരിച്ച് കാണും ആളുകൾക്ക് എഡിറ്റിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് പടം കഴിഞ്ഞ് മുണ്ടാണ്ട് ആൾക്കാരെ ഇറങ്ങിപ്പോയിക്കോളുന്നുണ്ട്. എന്തായാലും പടം ഓട്ടിയിട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇത് നമുക്ക് വിടാം. ഇത് കൂടാണ്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ലാലേട്ടൻ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് പാത്രം മുട്ടിയ കൊറോണ ചവന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ അല്ലായിരുന്നു? അപ്പോൾ താൻ പറയുന്നത് എന്താണെന്ന് ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് ലാലേട്ടൻ മാറുന്നു എന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന വസ്തുതയാണ്. ഓൺ സ്ക്രീനിൽ ഇങ്ങേര് നല്ലൊരു ആക്ടറാണ്, മലയാള സിനിമയ്ക്ക് ലഭിച്ചൊരു ഗിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ ലാലേട്ടനെ വിശേഷിപ്പിക്കാം. പക്ഷെ നേരെ ഓഫ് സ്ക്രീനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഓൺ സ്ക്രീൻ ഉണ്ടാക്കിയെടുത്ത വിലയൊക്കെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പറയാതെ വയ്യ. അനാവശ്യമായ ഇന്റർവ്യൂകളിലും മറ്റും പോയി എന്തൊക്കെയോ വിളിച്ച് പറയാം. കൂടെ നടക്കുന്ന സംവിധായകരും ലാലേട്ടനെ പറ്റിക്കാണോ എന്ന് പലപ്പോഴും തോന്നി പോകാറുണ്ട്. മരക്കാരടുത്ത് പ്രിയദർശന് ലാലേട്ടൻ ഒരു മൂലക്കലാക്കി. ഇപ്പതാ ആറാട്ടടുത്ത് ഉണ്ണികൃഷ്ണനും. പല കാര്യങ്ങളും ലാലേട്ടൻ വിളിച്ചു പറയുമ്പോൾ പിന്നിൽ നിന്നും ആരൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കി വിടുന്ന പോലൊക്കെയാണ് തോന്നാറ്. ഇതൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു കോമഡി പീസായും ട്രോളന്മാരുടെ കണ്ടന്റും ഒക്കെ ആയി മലയാളം പണ്ട് ഏറ്റവും വലിയ ആക്ടർ മാറുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഇനി മരക്കാറിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ദിവസങ്ങൾ ഉണ്ടാവുന്നത്. ഒരു സിനിമ പോലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ലാലേട്ടൻ മാറോ? കണ്ടറിയാം. ഇനി ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ലാലേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു സമയത്തൊക്കെ ഞാൻ ഹൈദരാബാദിലായിരുന്നു. അത് കഴിയുമ്പോൾ ബ്രോ ഡാഡിയുടെ ഷൂട്ടിംഗ് അവിടെ റിലീസാകുന്ന സിനിമകളെ മുഴുവൻ അവിടുത്തെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. അവിടെ ഒരു സിനിമ മോശമാകാൻ സിനിമയിലുള്ള ആൾക്കാർ സംസാരിക്കും, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടാ. അങ്ങനത്തെ ആവശ്യമില്ലാത്ത ഒരു കാര്യം അവർ എഴുതില്ല, സിനിമയെ നന്നായിട്ടേ എഴുതുള്ളൂ. ആ ഇൻഡസ്ട്രി അവർ വളരെ ബഹുമാനത്തോടെ കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്.
തെലുങ്ക് സിനിമയെ കുറിച്ച് പിന്നെ പറയാത്തതല്ലേ, ആസീസ് നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി. സ്വന്തം ജാതിയിൽപ്പെട്ട ഒരാളെ സിനിമ കാണുന്നുണ്ടെങ്കിൽ ആ ജാതിയിൽപ്പെട്ട ആൾക്കാർ തന്നെ എത്ര പൊട്ടപ്പാടാണെങ്കിലും ടിക്കറ്റ് എടുത്ത് പണം കാണും. മാത്രവുമല്ല നല്ല പ്രൊമോഷൻ കൊടുത്ത് സിനിമ വിജയിപ്പിക്കാനുള്ള പ്രൊമോഷനും നടത്തുമെന്നതാണ് എനിക്ക് കിട്ടിയ അറിവ്. ആ അറിവ് ശരിയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഓഡിയൻസ് ഒന്നും നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ അവകാശപ്പെടാനാവില്ല. എനിക്ക് തോന്നുന്നത് ബാലയൊക്കെ സൂപ്പർ സ്റ്റാറായി അവിടെ വലസുന്നത് ഇതുകൊണ്ടായിരിക്കും. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ജാതി വേർതിരിവ് കാണിക്കുന്ന ഒരു ഓഡിയൻസിൽ നിന്നും നല്ല ക്രിറ്റിസിസവും വിലയിരുത്തലും ഒക്കെ കാണാൻ പറ്റുമോ? ഇല്ല, ഉറപ്പാണത്. നേരെ മറിച്ച് മലയാള സിനിമയിൽ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ. ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, ഫാൻസുകാരെ നശിപ്പിച്ചു, ഫാൻസുകാരെ അതാക്കി, ഫാൻസുകാരെ ഇതാക്കി എന്നൊക്കെ നമുക്ക് തൊള്ളനെ കൊണ്ട് പറയാൻ പറ്റും. പക്ഷെ എത്രയാണെന്ന് വെച്ച് പറയാൻ പറ്റും? ഈ മമ്മൂക്കിയുടെയും ലാലേട്ടന്റെയും ഒക്കെ മൊത്തം ഫാൻസിനെയും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മൊത്തം സിനിമ ഓഡിയൻസിന്റെ ഒരു 10% താഴെ വരെ മാത്രമേ വരൂ. ബാക്കി വരുന്ന 90% ആളുകളും ഇവിടുത്തെ പബ്ലിക് ഓഡിയൻസ് ആണ്. അതായത് നല്ലതിനെ നല്ലത് എന്നും മോശപ്പെട്ടതിനെ മോശപ്പെട്ടത് എന്നും പറയുന്ന ഓഡിയൻസ് ആണ് ഇവിടെ കൂടുതലുള്ളത്. അങ്ങനെയുള്ള ഓഡിയൻസ് ആണ് ഇവിടെ എല്ലാ മേഖലയിലുള്ളത്. അത് സ്പോർട്സ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും സിനിമയാണെങ്കിലും എന്താണെങ്കിലും. അങ്ങനെയുള്ള ഓഡിയൻസിൽ നിന്ന് മാത്രമേ മാന്യമായ വിമർശനങ്ങൾ ഉണ്ടാകൂ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റൂ. മലയാള സിനിമയിലുണ്ടായ മാറ്റം തന്നെ വലിയ ഉദാഹരണമാണ്. പണ്ട് ബോഡി ഷെയ്മിങ്ങും റേസിസവും സ്ത്രീവിരുദ്ധതയും ഒക്കെ നിറഞ്ഞു നിന്നൊരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം ഇൻഡസ്ട്രി, അല്ലേ? പക്ഷേ ഇന്ന് ഇൻഡസ്ട്രി ഒരുപാട് മാറി, അല്ലേ? കാരണം എന്താ? ഓഡിയൻസിന് വിമർശനങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചുള്ള സംസാരങ്ങളാണ്, നിരന്തരമായ ചോദ്യം ചെയ്യപ്പെടലുകളാണ്. ഇതൊന്നില്ലായിരുന്നെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്ര മാറ്റങ്ങൾ ഉണ്ടാവും? ഇല്ല. ഇപ്പോഴും ആ പഴയ ട്രാക്കിൽ അങ്ങോട്ട് പോകണ്ടാവും, ഒരു വ്യത്യാസവും ഇല്ലാണ്ട്. എന്നാൽ നേരെ തെലുങ്കിലേക്ക് വന്നാലോ? പണ്ടുള്ള പോലെ തന്നെ മാസ മസാല ടൈപ്പ് പടങ്ങളാണ് അവിടെയുള്ള ആൾക്കാർ പോലും കാണുന്നത്. നായകൻ വരുന്നു, ഊതി അഞ്ചാറ് ആൾക്കാർ പാർപ്പിക്കുന്നു, അതിന്റെ ശേഷം മറ്റാളൊക്കെ 5-6 മാസ ഡയലോഗ്, പിന്നെ കൂടെ കൊണ്ടെടുക്കാൻ നല്ല സൗന്ദര്യമുള്ള ഒരു നായികയും മതി, അത്ര മതി അവിടുത്തെ ആൾക്കാർക്ക്. ഏതെങ്കിലും നായിക പ്രാധാന്യമുള്ള ഒരു പടങ്ങൾ അവിടെ കണ്ടുക്കണോ? ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതൊരു പുതിയ അറിവായിരിക്കല്ലോ. അവിടെ ഇവിടേക്ക് ചിതറ ഒരു 3-4 പടങ്ങൾ കാണും, അത്ര ഉണ്ടാവും. അപ്പോ ഇവിടുത്തെ ആൾക്കാരെ വെച്ച് അവിടുത്തെ ആൾക്കാരെ കമ്പയർ ചെയ്യാനേ പറ്റൂല, എത്രയോ വ്യത്യാസം. ഇവിടുത്തെ ആൾക്കാർ ഒരു സിനിമ കാണാൻ കൊടുക്കുന്ന പണത്തിന് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. 200 രൂപയും കൊടുത്ത് 2 മണിക്കൂർ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ അധികം ആൾക്കാരും. പിന്നെ ലാലേട്ടൻ മുമ്പ് മരക്കാറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുറേ ലാഭനഷ്ട കണക്കുകൾ നിരത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിനർത്ഥം ഇങ്ങനെ ആക്ടർ എന്നതിലുപരി ഇങ്ങനെ ഈ ഫീൽഡിൽ ഒരു ബിസിനസ്മാൻ കൂടിയാണ്. അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ പണത്തിന് മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മുടക്കുന്ന പണത്തിന് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. അത്ര ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളതൊക്കെ. സിനിമ എന്ന് പറയുന്നത് ആരുടെയും കുത്തകയൊന്നുമല്ല. പണം മുടക്കുന്നത് ഓഡിയൻസ് ആണെങ്കിൽ അവർക്ക് വിമർശിക്കാനുമുള്ള അവകാശമുണ്ട്. അതല്ലാണ്ട് പണത്തെക്കുറിച്ച് ആരൊന്നും കുറ്റം പറയാൻ പാടില്ല, എഡിറ്റിംഗ് അറിയുന്നവർ മാത്രമേ പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ലോജിക്കാരുള്ളത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെ കാട്ടി കൂട്ടിയാലും കൈയടിച്ച് മിണ്ടാണ്ട് ഇറങ്ങി പോകാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ലാലേട്ട സങ്കടം തോന്നുന്നുണ്ട് നിങ്ങളൊരു കോമഡി പീസായി മാറുന്നത് കാണുമ്പോൾ, സ്വയം നശിക്കുന്നത് കാണുമ്പോൾ. നല്ല സിനിമകളിൽ അഭിനയിക്കൂ, ഞങ്ങൾ കൈയടിക്കാം. അതല്ലാതെ മോശം സിനിമകളിൽ അഭിനയിച്ച് ന്യായീകരിക്കാൻ നിന്നാ ഇങ്ങനെയൊക്കെ കാണും. എന്താണ് നിങ്ങളെ അഭിപ്രായം? വീഡിയോ ഡൈൻ്റെ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.